കാലം പോകുന്ന പോക്കെ, ശങ്കുണ്ണി സാറ് കൊലക്കേസ് അന്വേഷിക്കണം. ശങ്കുണ്ണി സാറ് കേസന്വേഷിച്ച് കേസന്വേഷിച്ച് എന്നെ പ്രതിയാക്കുന്ന എന്റെ പേര്? അത് ശരിയാ, സംഭവിച്ചുകൂടാന്നില്ല. എനിക്ക് കൊലക്കേസ് അന്വേഷണത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ കൂടെ നിർത്തിയിരിക്കുന്നത്. ഇതുവരെ എത്തിയില്ലല്ലോ. അതല്ലടോ ഈ തെങ്ങന്തയുടെ കാര്യം, പിന്നെ പറഞ്ഞ സമ്മതിപ്പിച്ച് നല്ല മലേഷ്യനാ വെച്ച് എട്ടാം കൊല്ലം കാക്കി, മനസ്സിലായ? അതിനു മുമ്പ് പിരിച്ചു വിടും. ഓ അല്ല, പിള്ളേരെ വിളിക്കണ്ടേന്ന്. ആ മതി മതി, എല്ലാവരും വണ്ടി കയറ്. ആ പിന്നെ ലൂക്ക, ഇതാ ഞാൻ പറഞ്ഞ സ്വന്തക്കാരൻ. ആ സാർ, കേസ് അന്വേഷിക്കാൻ ഭാഗ്യം ഉണ്ടാക്കി തന്ന പുത്രൻ. അതെ അതെ അതെ, കേറി കേറി. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ? നമ്മൾ നേരെ എങ്ങോട്ടാണ് സാർ? വണ്ടി അങ്ങോട്ട് നേരെ വിടും. കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് സ്റ്റേഷനിൽ താമസിക്കണമെന്നാ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാം. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ കേസിനോട് തുമ്പുണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ, കാര്യങ്ങൾ ഇനി വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോളൂ, എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളങ്ങോട് സഹായിക്കാൻ പറ്റുള്ളൂ. ഈ വക്കീലിനോടും പോലീസിനോടും ഡോക്ടറോടും ഒന്നും കളവ് പറയാൻ പാടില്ല എന്നാണ്. ഒന്നാമത് ഈ പോലീസിന്റെ പണിയിൽ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ വീട്ടുകാരെല്ലാരും കൂടി നിർബന്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാം. ഈ കേസ് സാറിന്റെ കയ്യിൽ വന്ന് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് കരുതിയാ മതി. പറഞ്ഞു കൊടുക്കലൂക്ക, എന്നാ പിന്നെ ഇനി സമയം കളയണ്ട. കോളേജിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. ആര് പറഞ്ഞു തുടങ്ങും? നമ്പീഷ അങ്കിളത്, ഞങ്ങള് കോളേജിൽ ജോയിൻ ചെയ്ത അന്നു മുതലേ റോയ് മാത്യു അവർ ഞങ്ങളോട് എതിർപ്പായിരുന്നു. സീനിയർ സ്റ്റുഡന്റ് എന്നതിലുപരി ഒരുതരം ഭ്രാന്ത്. അവരൊട്ടും നോർമലും അല്ലായിരുന്നു. കോളേജ് യൂണിയൻ ഇലക്ഷനിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായിട്ട് ഞാൻ ജയിച്ചത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നില്ല, പോരെ. അല്ല, ഇപ്പൊ ഞാൻ രാജിവെക്കണമെങ്കിൽ രാജിവെക്കാം. വേണോ? പോലീസ്, കോടതി, ഇനി എന്തൊക്കെ കാണണം ടീച്ചറേ? പറയേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ എല്ലാവരെയും ഈ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാ എല്ലാവരുടെയും അഭിപ്രായം. ഇപ്രാവശ്യത്തേക്ക് ഇവർക്ക് മാപ്പ് കൊടുത്തോടെ സാർ? എന്ത് മാപ്പ്? കോളേജ് ഇലക്ഷൻ ആദ്യമായിട്ടാണോ ഇവിടെ നടക്കുന്നത്? കത്തിയെടുത്ത് കുത്താൻ എന്താറോ? ഈ ഒരു തെറ്റുപറ്റിപ്പോയി സാർ, പെട്ടെന്നുള്ള ആവേശത്തില്. സോറി. അത് വല്ല ചങ്കിനങ്ങാൻ കൊണ്ടിരുന്നെങ്കിലോ? സാർ, ഐവിഷൻ ചാനൽ നടത്തുന്ന മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ നമ്മുടെ കോളേജ് ഇപ്രാവശ്യം കൂടി വിൻ ചെയ്താൽ നമ്മൾ ഹാട്രിക് അടിക്കും സാർ. ഇവരില്ലാതെ പിന്നെ. ഓ, അതാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇവരെ ഓർത്തുള്ള ഒരു സിമ്പതി. റിയാലിറ്റി ഷോ ഇങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾ എവിടെന്നാ ജയിക്കാൻ പോണേ? ഞങ്ങൾ ജയിക്കും സാർ, അത്രയ്ക്ക് കോൺഫിഡന്റാ. അതെ സാർ, എനിക്ക് പരാതിയൊന്നും ഇല്ല സാർ. റോയ് എന്നോട് മാപ്പും പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. അല്ലെങ്കിലും നിങ്ങൾക്കിത് വല്ലതും ഒരു പ്രശ്നമാണോ? നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഞങ്ങൾക്കും മാത്രമല്ലേ പ്രശ്നമുള്ളൂ? ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ, സെന്റ് ജോർജ് പുണ്യാളനാണ് സത്യം. ഓ, ഇനി അതിനെ പിടിച്ച് സത്യവിട്ട് അത് കുതിരപ്പുറത്ത് നിന്ന് വീഴണ്ട. ഇനി ഇപ്പൊ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാത്ത കുറ്റം വേണ്ട. പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോടോ? ഉണ്ട് സാർ, ഞങ്ങൾ ഇത്തവണ കലക്കും സാർ, നോക്കൂ. എന്നാ ശരി. ശരി സാർ. ഓക്കേ ഓക്കേ.